ആൽമരത്തിലെ ബംഗ്ലാവ് പാർട്ട് 2. ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേട്ടിട്ട് അവന്തികയ്ക്ക് വിശ്വസിക്കുവാനായില്ല. അവൾ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് അദ്ദേഹം വിളറി വിയർത്ത് നിൽക്കുന്നതാണ്. പാപ്പ, ഇതൊക്കെ എന്താണ്? നിങ്ങൾ എന്തൊക്കെയാണ് മറച്ചു വച്ചിരിക്കുന്നത്? 1000 സംശയങ്ങളും ചോദ്യങ്ങളുമായി അവന്തിക വല്ലാതെ വിഷമത്തിലായി. അവളുടെ ശബ്ദം ഇടറുവാൻ തുടങ്ങി. കണ്ണുകൾ ചുവന്ന് നിറയുവാൻ തുടങ്ങി. എന്റെ അമ്മയും മുത്തശ്ശിയും എവിടെയാണ്? അവന്തികയുടെ മാറ്റം കണ്ട് പോൾ ഭയന്നു. അയാൾ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചപ്പോഴേക്കും ആ പെൺകുട്ടി അവന്തികയുടെ തോളിൽ കൈവച്ചു. അടുത്ത നിമിഷം തന്നെ അവന്തിക ശാന്തയായി. അതിനുശേഷം അവൾ പറഞ്ഞു, അയ്യോ, നീ എന്തിനാണ് അങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഈ സ്ഥലം കണ്ടിട്ട് ഇവിടെ ആർക്കെങ്കിലും താമസിക്കുവാൻ ഇഷ്ടമാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? പെൺകുട്ടി പോളിനെ നേരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം മുന്നോട്ട് നടക്കുവാൻ തുടങ്ങി. എന്റെ പേര് മീനു എന്നാണ്. എന്റെ അച്ഛൻ ഈ ബംഗ്ലാവിന്റെ കാവൽക്കാരനാണ്. അദ്ദേഹത്തിന് വരുവാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ വന്നു. കൊള്ളാമല്ലോ, ആളുകൾ പറയുന്നത് ഇതൊരു പൈശാചിക കാടെന്നാണ്. എന്നിട്ടും ഒറ്റയ്ക്ക് ഇവിടെ നിനക്ക് ഭയമില്ലേ? കാടിന് അതിൻ്റെതായ ഒരു പ്രത്യേക ശബ്ദമുണ്ട്. അത് കേട്ട് എല്ലാവരും എപ്പോഴും ഭയക്കുന്നു. ഞാനിവിടെ എൻ്റെ ബാല്യം മുതൽ വരുന്നു. എനിക്കിതൊക്കെ പരിചിതമാണ്, അതുകൊണ്ട് എനിക്ക് ഭയമില്ല. ചില സമയത്ത് കാട്ടിൽ നിന്നും അലർച്ച കേൾക്കാം. ഏതെങ്കിലും മൃഗങ്ങൾ ഭക്ഷണം കിട്ടാതെ വിശന്ന് കരയുന്നതായിരിക്കും. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഗ്രാമത്തിലുള്ളവർ എന്തിനാണ് ഇങ്ങോട്ട് വരുവാൻ ഭയക്കുന്നത്? ഇവിടെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് എന്ത് കേട്ടാലും അവർ വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങൾ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുത്തശ്ശിയുടെ വീടാണ് ഇതെന്ന്. മുത്തശ്ശിയെ കാണുവാനായി എൻ്റെ അമ്മ ഇവിടെ വന്നിരുന്നു. എനിക്ക് മുത്തശ്ശിയുടെ ഫോൺ വന്നിരുന്നു, അമ്മയ്ക്ക് ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞു. ആ അതെ, ഞാൻ കേട്ടിരുന്നു. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ലണ്ടനിൽ നിന്നൊരു സ്ത്രീ വന്നിരുന്നു. കുറേ ടാക്സിക്കാരോട് പറഞ്ഞിട്ടും ആരും അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ കൂട്ടാക്കിയില്ല. അറിയില്ല, ആളുകൾ പറയുന്നത് അവർ തനിയെ കാട്ടിലേക്ക് വന്നു എന്നാണ്. പക്ഷെ അവർ ഇവിടെ എത്തിയിട്ടുമില്ല. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ജാനവി ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഫോണിൽ വിളിച്ചത്? അവൾ പോയത് എങ്ങോട്ടാണ്? ഇത്രയധികം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി അവന്തിക വിഷമിച്ചു പോയി. അവൾ ചുറ്റുപാടും നോക്കി. അവന്തികയ്ക്ക് ബംഗ്ലാവിൻ്റെ ചുവരുകൾ വിചിത്രമായി തോന്നി. എല്ലാ ചുവരുകളിലും ആൽമരത്തിൻ്റെ വേരുകൾ പടർന്നു പിടിച്ചിരിക്കുന്നു. പാപ്പ, എനിക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. അമ്മയെക്കുറിച്ച് ഓർത്ത് വിഷമമാകുന്നു. ഞാൻ അമ്മയെ തേടി പോവുകയാണ്. അവന്തിക ബംഗ്ലാവിന് പുറത്തേക്ക് പോവാൻ എഴുന്നേറ്റപ്പോൾ തന്നെ മീനു അവളെ വിലക്കി. ഇപ്പോൾ നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നിനക്ക് തീർച്ചയായും വഴിതെറ്റും. നേരമൊന്ന് പുലരട്ടെ, അപ്പോഴേക്കും എൻ്റെ അച്ഛനും എത്തും. അദ്ദേഹത്തിന് ഇവിടുത്തെ വഴികളെല്ലാം പരിചിതമാണ്. അപ്പോഴേക്കും അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ? എനിക്കിപ്പോൾ തന്നെ പോകണം. അമ്മയ്ക്ക് അപകടം പറ്റുന്ന കാര്യമാണെങ്കിൽ എപ്പോഴോ അത് പറ്റിയേനെ. പക്ഷെ ഇപ്പോൾ കാട്ടിലേക്ക് പോയാൽ നീ സുരക്ഷിതയായി തിരിച്ചു വരുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. പോകാതിരിക്കുകയാണ് നല്ലത്. മീനു ശരിയാണ് പറയുന്നത്. നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റിയ സമയമല്ല അവന്തിക. നിങ്ങൾ രണ്ടാളും എന്റെ കൂടെ വരൂ, ഞാൻ നിങ്ങളെ എന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അവർ മൂന്നുപേരും ഒരു പഴകിയ മുറിക്കുള്ളിലാണ്. അവിടെ ഒരു കിടക്കയും പുതപ്പും കിടക്കുന്നുണ്ട്. മീനു അവിടെ ഒരു മണ്ണെണ്ണ വിളക്ക് തെളിയിച്ചു. മുറിക്കുള്ളിൽ വിളക്കിന്റെ വെളിച്ചം പടർന്നു. ഈ മുറിയിൽ എന്റെ അച്ഛനാണ് കിടക്കാറുള്ളത്. ഇന്ന് നിങ്ങൾ ഇവിടെ കിടന്നുകൊള്ളൂ, നാളെ മുതൽ നിങ്ങൾക്ക് തിരച്ചിൽ ആരംഭിക്കാം. മീനു, ഇവിടെ എന്താണ് ഒരു ദുർഗന്ധം? എന്തോ മാംസം ചീഞ്ഞ ദുർഗന്ധമാണെന്ന് തോന്നുന്നല്ലോ. അയ്യോ സാറേ,
എത്രയോ കാലങ്ങളായി അടഞ്ഞു കിടക്കുന്ന മുറികളാണ്. പിന്നെ ഈ ആൽമരങ്ങളുടെ വേരുകൾ പടർന്നു കയറിയത് കാരണം ആകെ ഒരു ഈർപ്പമാണ്. ഏതായാലും നിങ്ങൾ വന്നല്ലോ, ഇനി എല്ലാം വൃത്തിയായിക്കൊള്ളു. ഇത്രയും പറഞ്ഞ് മീനു അവിടെ നിന്നും നടന്നു നീങ്ങി. പോൾ കട്ടിലിൽ കിടന്ന ഉടനെ അയാൾക്ക് ഉറക്കം വരുവാൻ തുടങ്ങി. അടുത്ത നിമിഷം തന്നെ അയാൾ ഉറങ്ങിപ്പോയി. അയ്യോ പപ്പ, ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നു? അമ്മ എവിടെയാണെന്ന് അറിയില്ല. ഇവിടെയാണെങ്കിൽ വണ്ടിയും ഇല്ല, നെറ്റ്വർക്കും ഇല്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കിടക്കയിൽ കിടന്ന അവന്തികയ്ക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പെട്ടെന്ന് ബംഗ്ലാവിലെ ചുവരിൽ നിന്നും വല്ലാത്ത ശബ്ദങ്ങൾ വരുവാൻ തുടങ്ങി. ചുവരിൻ്റെ പിറകുവശത്ത് ഏതോ ഉരയുന്ന ശബ്ദമായിരുന്നു അത്. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അവന്തിക കിടന്നു. അപ്പോൾ അവളെ ആരോ പേര് വിളിക്കുന്നതായി അവൾക്ക് തോന്നി. അവന്തിക എഴുന്നേറ്റ് കിടക്കയിൽ തന്നെ ഇരുന്നു. അപ്പോൾ അവൾ കണ്ടു വാതിലിൽ ആരോ ഒരു സ്ത്രീ നിൽക്കുന്നു. അവർ ചുവന്ന കണ്ണുകൾ കൊണ്ട് അവന്തികയെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലുകളുള്ള സ്ഥലത്ത് ആൽമരത്തിൻ്റെ വേരുകളായിരുന്നു. ഇത് കണ്ട് അവന്തികയുടെ ഹൃദയമടുപ്പ് നിന്നു പോകുന്നത് പോലെ തോന്നി. അവൾക്ക് എന്താണ് കാര്യം എന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ അവർ അവിടെ നിന്നും അപ്രത്യക്ഷയായി. അവന്തിക ഉറങ്ങിക്കിടക്കുന്ന അച്ഛനോട് ഒന്നും പറയാതെ മണ്ണെണ്ണ വിളക്കം എടുത്തുകൊണ്ട് അവിടെ നിന്നും ആ രൂപത്തിന്റെ പിറകെ അപ്പോൾ തന്നെ പുറത്തേക്ക് വന്നു. വെപ്രാളപ്പെട്ടുകൊണ്ട് അവന്തിക മെല്ലെ മെല്ലെ മുന്നോട്ട് നടന്നു. അവന്തികയ്ക്ക് അറിയില്ലായിരുന്നു അവിടെയുള്ള ഉണങ്ങിയ വേരുകൾ തൻ്റെ നേരെ നീണ്ടു നീണ്ടു വരുന്നുണ്ടെന്ന്. അപ്പോഴേക്കും അവന്തിക ഒരു മുറിയുടെ മുമ്പിൽ എത്തിയിരുന്നു. ഇതാരുടെ മുറിയാണ്? അവന്തിക എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു. പെട്ടെന്ന് ആ മുറിയുടെ വാതിൽ തനിയെ തുറന്നു. അകത്തു നിന്നും അവന്തികയ്ക്ക് അവളുടെ മുത്തശ്ശിയുടെ ശബ്ദം കേൾക്കാമായിരുന്നു. അവന്തിക, ഇതാ ശബ്ദം തന്നെയാണല്ലോ. അവന്തികയ്ക്ക് തൻ്റെ സ്വബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. അവൾ ഒന്നും മിണ്ടാതെ മുറിക്കുള്ളിൽ കയറി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദൃശ്യങ്ങളാണ് അവളെ അവിടെ കാത്തിരുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുറിയിൽ തണുപ്പ് കൂടിക്കൂടി വന്നു. അവൾ തണുത്ത് വിറയ്ക്കുവാൻ തുടങ്ങി. എന്തൊരു തണുപ്പാണിത്! തീർച്ചയായും എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള സ്ഥലമാണിത്. അവന്തിക മുറിക്കുള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മണ്ണെണ്ണ വിളക്കിന്റെ തിരി നീട്ടിവെച്ചു. അവിടെ കുറച്ചുകൂടി പ്രകാശം പരക്കുവാൻ തുടങ്ങി. അപ്പോൾ അവൾ തൻ്റെ മുമ്പിൽ ഭയപ്പെടുത്തുന്ന ചില കാഴ്ചകൾ കണ്ടു. ചുവരിൽ ആൽമരങ്ങളിൽ നിന്നുമുള്ള വേരുകൾ പാമ്പുകളെപ്പോലെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നു. അവ പാമ്പുകളെപ്പോലെ ചലിക്കുന്നതായി തോന്നി അവൾക്ക്. അവന്തിക ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ആ വേരുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന അമ്മ ജാനവിയെ കണ്ടു. പെട്ടെന്ന് തന്നെ വേരുകൾക്കിടയിലൂടെ അമ്മ അപ്രത്യക്ഷയായതും കണ്ടപ്പോൾ അവൾ അലറി കരയുവാൻ തുടങ്ങി. അമ്മയെ ഈ അവസ്ഥയിൽ കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ നിന്നും അച്ഛനെ വിളിക്കുവാനായി ഓടുവാൻ തിരിഞ്ഞു. അപ്പോൾ മീനു അവിടെ അവളെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നത് കണ്ടു. ചുമരിലുള്ള ആൽമരത്തിൻ്റെ വേരുകൾ നാലു വശത്തു നിന്നും അവളുടെ നേരെ നീണ്ടുവരുന്നത് കണ്ട് അവന്തികയുടെ ഹൃദയമിടിപ്പ് നിൽക്കുന്നത് പോലെ തോന്നി. കുഞ്ഞെ, നീ എന്റെ അടുത്ത് വന്നല്ലേ? ആരാണ് നീ? എന്റെ അമ്മയ്ക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നിനക്ക് എന്നെ മനസ്സിലായില്ലേ കുഞ്ഞെ? ഞാൻ എന്റെ മുത്തശ്ശിയാണ്. ഇത് കേട്ടതും അവന്തികയുടെ മുഖം വിളറി വെളുത്തു. പെട്ടെന്ന് തന്നെ മീനു തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നു. ഒരു മെലിഞ്ഞുണങ്ങിയ വൃദ്ധയായ സ്ത്രീ. അവരുടെ മുടിയിൽ നിന്നും സാരിയിൽ നിന്നുമെല്ലാം ആൽമരത്തിൻ്റെ വേരുകൾ വളർന്നിരിക്കുന്നു.
അവരുടെ ചുവന്ന കണ്ണുകൾ കണ്ട് അവന്തിക ഭയന്ന് വിറയ്ക്കുവാൻ തുടങ്ങി. അപ്പോൾ മുത്തശ്ശിയോ? നിങ്ങൾ എന്റെ മുത്തശ്ശിയൊന്നുമല്ല, നിങ്ങൾ വേറെ ആരോ. നിന്റെ അമ്മ നിന്നെ എന്നിൽ നിന്നും അകറ്റി നിർത്തി വലിയ തെറ്റാണ് ചെയ്തത്. നോക്കൂ, ഇന്ന് നിന്റെ മുത്തശ്ശിയും നിന്റെ പൈതൃക സ്വത്തുകളെയും പോലും തിരിച്ചറിയുന്നില്ല. പൈതൃക സ്വത്തോ? ഈ ആൽമരത്തിന്റെ കാടും ബംഗ്ലാവും എല്ലാം നിന്റെ സ്വത്താണ്. നിന്റെ അമ്മ എന്നെ ചതിക്കുകയായിരുന്നു. അവൾ ഏതോ സായിപ്പിന്റെ കൂടെ ഓടിപ്പോയി. അവൾ പറഞ്ഞത് അവൾക്ക് കാട് ഇഷ്ടമില്ലായിരുന്നു എന്നാണ്. അവന്തികയുടെ മുത്തശ്ശി അവളോട് പറഞ്ഞു, ഈ കാടിന്റെ വളർച്ചയ്ക്കും ഇവിടുത്തെ വൃക്ഷങ്ങൾ കായ്ക്കാനും പൂക്കുവാനുമുള്ള വളത്തിനും വേണ്ടി ഈ കാട് ഗ്രാമത്തിലെ ആളുകളെ ഭക്ഷണമായി സ്വീകരിക്കുമായിരുന്നു. അവളുടെ അമ്മ പണ്ട് ഗ്രാമത്തിലെ പുരുഷന്മാരെ മയക്കി ഈ കാട്ടിലേക്ക് എത്തിക്കുമായിരുന്നു എന്ന് കേട്ട് അവന്തികയ്ക്ക് വിശ്വസിക്കാനായില്ല. അങ്ങനെയായിരുന്നു കാടിനാവശ്യമുള്ള ഭക്ഷണം കിട്ടിയിരുന്നത്. അങ്ങനെ മുത്തശ്ശിക്കും കാടിനും ആരോഗ്യം കിട്ടിയിരുന്നതും. അതിന്റെ അർത്ഥം അമ്മ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു? ഇത് സത്യമാണ്. നിന്റെ അമ്മ എന്നെ ചതിച്ചു, എന്നിട്ട് അവൾ ഈ ദേശം വിട്ട് ഓടിപ്പോയി. അവന്തിക, നിനക്ക് ഊഹിക്കുവാൻ പോലും ആവില്ല നിന്റെ മുത്തശ്ശി എന്നു മുതൽ വിശന്നിരിക്കുകയാണെന്ന്. ഇനി പറ്റില്ല. നിന്റെ അമ്മ ഇടയ്ക്ക് നിർത്തിയിട്ട് പോയ ജോലി നീ ഇനി ചെയ്യണം. നീ നിന്റെ വൃദ്ധയായ മുത്തശ്ശിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരുമല്ലോ അല്ലേ? ആ പറയോ. ഇതെല്ലാം കേട്ട് അവന്തികയ്ക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവൾക്ക് മനസ്സിലായി, ഫോൺ കോൾ മുതൽ ആ ഡ്രൈവർ അവരെ ഇവിടെ എത്തിച്ചതുവരെയെല്ലാം ഈ ആൽമരത്തിലെ യശിയുടെ ചതിയായിരുന്നുവെന്ന്. ഇവരെ തോൽപ്പിക്കാൻ സാധിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും സംസാരത്തിലൂടെ മാത്രമേ ഇവരെ കീഴ്പ്പെടുത്തുവാനാകൂ. അവന്തിക എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവരെ നോക്കി. അപ്പോഴാണ് മുത്തശ്ശിയുടെ അരയിൽ കെട്ടിയിരിക്കുന്ന ഒരു കിഴി കണ്ടത്. ആൽമരത്തിന്റെ വേരുകൾ ആ കിഴിയിലേക്ക് എത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് തോന്നി, എനിക്ക് തോന്നുന്നത് ഈ കിഴിവിത്തുകളിലുള്ള കിഴി തന്നെയാണെന്ന്. ഒരു പ്രാവശ്യം എങ്ങനെയെങ്കിലും ഈ കിഴി എനിക്ക് കിട്ടിയാൽ എല്ലാം ശരിയാകുമായിരിക്കും. അവന്തിക മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടെ പെട്ടെന്ന് ആ കിഴി അവരുടെ അരയിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തു. അവൾ വേഗം തന്നെ ആ കിഴിയിലെ വിത്തുകൾ നിലത്തേക്കെറിഞ്ഞു. പിന്നെ മണ്ണെണ്ണ വിളക്കും അതിൻ്റെ പുറത്തേക്കിട്ട് പൊട്ടിച്ചു. നോക്കി നിൽക്കുന്നതിനിടെ മുത്തശ്ശിയും ആൽമരത്തിൻ്റെ വേരുകളും കത്തിയെരുവാൻ തുടങ്ങി. ഇതെന്താണ് ചെയ്തത്? നോക്ക്, ഞാൻ ഇനിയും തിരിച്ചു വരും. വിത്തുകളും വേരുകളും കത്തിക്കഴിഞ്ഞപ്പോൾ ജാനവിയും വേരുകളിൽ നിന്നും സ്വതന്ത്രയായി പുറത്തേക്ക് വന്നു. ബംഗ്ലാവ് മുഴുവൻ ഭൂമിയിലേക്ക് താഴ്ന്നു തുടങ്ങി. അപ്പോൾ പോൾ മുറിയിൽ നിന്നും ഓടി വരുന്നത് കണ്ട് അവന്തിക അമ്മയെയും അച്ഛനെയും കൂട്ടി ബംഗ്ലാവിൽ നിന്നും പുറത്തേക്കോടി. കാടിനുള്ളിൽ നിന്നും നിലവിളിയും അലർച്ചയും കേൾക്കുവാൻ തുടങ്ങി. പിന്നെ ആൽമരങ്ങളെല്ലാം ഭൂമിയിൽ താഴ്ന്നു പോയി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ലായിരുന്നു. ജാൻവി, എന്നോട് ക്ഷമിക്കൂ. ഞാൻ എന്നും ഇതൊക്കെ വെറും കെട്ടിക്കഥകളാണെന്നും വിശ്വസിച്ചു. ഏതായാലും ഭാഗ്യം കൊണ്ട് എല്ലാം ശരിയായി. നമുക്കിവിടെ നിന്നും രക്ഷപ്പെടാം. ആ ഭയാനകമായ കാടിനെ നശിപ്പിച്ചതിന് ശേഷം അവർ മൂന്നുപേരും ലണ്ടനിലേക്ക് തിരിച്ചുപോയി. ഇനി ഒരിക്കലും ഇവിടെ നടന്നതിനെ കുറിച്ചൊന്നും ആരോടും പറയില്ല എന്ന് അവർ തമ്മിൽ തമ്മിൽ വാക്കുകൊടുത്തു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.